നവംബർ 25 ഇന്ന് സഭ അനുസ്മരിക്കുന്ന വിശുദ്ധ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ. മാക്സിമിനൂസ് ചക്രവർത്തിയുടെ കാലത്ത് അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതയായ ഒരു കന്യകയാണ് കാതറിൻ. രാജകുടുംബത്തിലാണ് അവളുടെ ജനനം. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിയോഗിച്ച വിജാതീയ തത്വശാസ്ത്രജ്ഞന്മാരോട് തർക്കിച്ച് രാജകുമാരി അവരെ പരാജയപ്പെടുത്തി ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചു. അക്കാരണത്താൽ ചക്രവർത്തി അവരെ തീയിൽ ദഹിപ്പിച്ചു. മാക്സിമിനൂസിൻ്റെ മൃഗീയമായ കാമത്തെ ശമിപ്പിക്കാൻ അദ്ദേഹം അവളെ ക്ഷണിച്ചു. മരിക്കേണ്ടി വന്നാലും തൻ്റെ ചാരിത്ര്യം നഷ്ടപ്പെടുത്തുകയില്ലെന്നായിരുന്നു കാതറിൻ്റെ നിശ്ചയം. പല പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും ചക്രവർത്തിയുടെ കാമവെറിക്ക് വഴിപ്പെടാത്തതിനാൽ കാതറിൻ്റെ വസ്തുക്കൾ കണ്ടുകെട്ടി അവളെ നാടുകടത്തി. കുറേ കഴിഞ്ഞ് അവളെ തിരിച്ചു വിളിച്ച് വീണ്ടും പാപത്തിന് നിർബന്ധിച്ചു. അപ്പോഴും അവൾ അതിന് സമ്മതിക്കാതിരുന്നപ്പോൾ ഒരു യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു കീറിച്ചു. അനന്തരം അവളുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. ഈ രക്തസാക്ഷിണിയുടെ അസാധാരണ പാണ്ഡിത്യവും ദൈവഭക്തിയും പരിഗണിച്ച് സ്കൂളുകൾ അവളെ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തു. തത്വശാസ്ത്രജ്ഞന്മാർക്ക് അവൾ മാതൃകയായി. രക്തസാക്ഷികൾ പ്രദർശിപ്പിക്കുന്ന മനോധൈര്യം അവരുടെ പൂർവകാല ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് പരിഗണിക്കാവുന്നതല്ല. അവരുടെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഫലമാണത്. രക്തസാക്ഷികളെപ്പോലെ അവസാനം വരെ സഹനത്തിൽ നിലനിൽക്കണമെങ്കിൽ അവരെ പോലെ ദൈവവരപ്രസാദത്തോട് വിശ്വസ്തത പ്രദർശിപ്പിക്കുക.